വിവാഹം കഴിക്കുന്നതോടെ അഭിനയം നടത്തുന്ന പല നടിമാരുമുണ്ട് എന്നാൽ വിവാഹിതയായി രണ്ടു മക്കളുടെ അമ്മയായതിനു ശേഷം വെള്ളിത്തിരയിലെത്തി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച നടിയാണ് ഷീലു എബ്രഹാം അഭിനയിക്കാൻ ഏറെ താല്പര്യമുണ്ടായിട്ടും ചെറുപ്പത്തിൽ അതിന് സാധിക്കാതെ പോയതിനെ കുറിച്ച് നടി തുറന്നു പറയുകയാണ് ഇപ്പോൾ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് എന്റെ മുഖചിത്രം ആകസ്മികമായി മനോരമ ആഴ്ച പതിപ്പിൽ അച്ചടിച്ചു വന്നത് ഫോട്ടോ അയച്ചു കൊടുത്തതൊന്നുമല്ല ചേട്ടന്റെ കോളേജിലെ ഒരു പരിപാടിക്ക് പോയിരുന്നു അപ്പോൾ എന്നെ കണ്ട് ചിത്രമെടുക്കാൻ ക്ഷണിക്കുകയായിരുന്നു അന്ന് ചിത്രത്തിനോടൊപ്പം എന്റെ വിലാസം കൂടി നൽകിയിരുന്നു പിന്നീട് അതിലേക്ക് ധാരാളം കത്തുകൾ വന്നു തുടങ്ങി സീരിയലുകളിലെ ക്ഷണം മുതൽ പ്രണയ ലേഖനങ്ങൾ വരെ അതിലുണ്ടായിരുന്നു അഭിനയ രംഗത്തേക്ക് എത്തണമെന്ന ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിലും അപ്പച്ചനോട് പറയാൻ പേടിയായിരുന്നു പറഞ്ഞാൽ സമ്മതിക്കും അപ്പച്ചൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഞങ്ങളെ വളർത്തിയത് ഓരോ ദിവസവും പോസ്റ്റ്മാൻ എന്റെ പേരിൽ കത്തുകൾ വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു അതോടെ കലാപരിപാടികൾ എല്ലാം നിർത്തിച്ചു താമസിക്കാതെ നഴ്സിംഗ് പഠിക്കാനായി ഞാൻ ഹൈദരാബാദിലേക്ക് പോയി സിസ്റ്റർമാർ നടത്തുന്ന കോളേജിലായിരുന്നു അവിടെയും ഞാൻ നൃത്തവേദികൾ സജീവമായി പിന്നീട് നേഴ്സായതോടെ അഭിനയ മോഹൻബല ഞാൻ കുഴിച്ചു കുഴിച്ചമൂടി കുവൈത്തിലേക്ക് നേഴ്സായി ചേക്കേറി പൊതുവെ വിദേശത്തുള്ള മലയാളി നഴ്സുമാർ ചെയ്യുന്നതുപോലെ അമേരിക്കയിലോ യൂറോപ്പിലോ ഉള്ള ഏതെങ്കിലും ആളെ വിവാഹം കഴിച്ച് അങ്ങോട്ടേക്ക് പോകുന്നതാണ് എന്റെ ഭാവി എന്നും ഞാനും ആലോചിച്ചു ആ സമയത്താണ് ബിസിനസ്സുകാരനായ എബ്രഹാം മാത്യുവിനെ പരിചയപ്പെടുന്നത് അതിനുശേഷമാണ് ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ഞങ്ങൾ പ്രണയത്തിലായി താമസിക്കാതെ വീട്ടുകാരുടെ ആശീർവാദത്തോടെ വിവാഹവും നടത്തി വിവാഹത്തോടെ നഴ്സിംഗ് ജോലി അവസാനിപ്പിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് വീണ്ടും തിരിച്ചെത്തി ബിസിനസ്സുകാരൻറെ ഭാര്യ അമ്മ കുടുംബിനി എന്നീ റോളിലേക്ക് മാറി രണ്ട് മക്കളും ഉണ്ടായി എന്റെ പഴയ കാലവുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു മോനൻ നാലഞ്ച് വയസ്സായി ഒന്ന് സെറ്റിലായി എന്ന് തോന്നിയപ്പോൾ നൃത്തം വീണ്ടും പൊടിതട്ടിയെടുത്തു ഡിപ്ലോമ കോഴ്സ് ചെയ്തു അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് സിനിമാ നിർമ്മാണത്തിലേക്ക് ഞങ്ങൾ എത്തുന്നത് അബ എന്ന പേരിൽ ബാനർ തുടങ്ങി അതിനൊരു പരസ്യ ചിത്രം ചെയ്യാൻ മോഡലുകളെ അന്വേഷിച്ചപ്പോഴാണ് ഭർത്താവ് ചോദിക്കുന്നത് നിനക്ക് അങ്ങ് അഭിനയിച്ചാൽ പോരെയെന്ന് അങ്ങനെയാണ് ഞാൻ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത് വർഷങ്ങൾക്ക് മുൻപ് അവസരം കിട്ടിയിട്ടും നഷ്ടമായത് സ്വന്തം കമ്പനിയിലൂടെ എനിക്ക് തിരിച്ചു കിട്ടി പിന്നീട് ഞങ്ങൾ നിർമ്മിച്ച ഷീ ടാക്സി എന്ന ചിത്രത്തിലൂടെ സിനിമയിലും എത്തി അതിലെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതോടെ എനിക്കും ആത്മവിശ്വാസമായി അതോടെ സിനിമയിൽ സജീവമായി ഞാൻ ഭയങ്കര ഹോംലി ആയിട്ടുള്ള ആളാണ് വീട്ടമ്മ ആയിരുന്നതുകൊണ്ട് വർഷങ്ങളായി ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വീട്ടിലാണ് അതുകൊണ്ട് വീട് പരിപാലനം ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് വിവാഹശേഷം ഞങ്ങൾ പതിമൂന്ന് വർഷത്തോളം മുംബൈയിലായിരുന്നു താമസം അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസ് അവിടെയായിരുന്നു അവിടുത്തെ ഫ്ലാറ്റ് ലൈഫിൽ നിന്നും നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് മൂന്ന് വർഷം ആകുന്നതേയുള്ളൂ പനമ്പള്ളി നഗറിലാണ് ഞങ്ങളുടെ വീട് കല്യാണം ആലോചിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഇവിടെ സ്ഥലം വാങ്ങി വീട് വെച്ചിരുന്നു ഇപ്പോൾ പൂർണമായും കൊച്ചിയിലേക്ക് താമസം മാറി മകൾ ചെൽസിയ ഒൻപതാം ക്ലാസ്സിലും മകൻ നീൽ ഏഴിലും പഠിക്കുന്നു